ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കും ബി ജെ പി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. സ്വാഭാവികമായി ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വളർച്ചയുടെ തുടർച്ചയായുള്ള ഒരു വളർച്ച ഈ തെരഞ്ഞെടുപ്പിലും രേഖപ്പെടുത്തും. വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ വർധനയും ഉണ്ടാകും, അക്കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിലെ വിവരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ചിരിക്കാൻ സാധിക്കാത്തവൻ കൂടി ചിരിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരമൊരു ചിരി അമിത്ഷായും നദ്ദയും തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല. അത്രയും അവരെല്ലാവരും ഈ കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ടെൻഷനിലിരിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് ചെന്നത്. റിപ്പോർട്ട് വായിച്ചു തുടങ്ങിയ ചിരി ഇതുവരെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത്രമേൽ ഗംഭീരമായിട്ടാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചിരിക്കുന്നത്. 21,865 തദ്ദേശ ഭരണ വാർഡുകളാണ് കേരളത്തിലുള്ളത്. അതിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 8,000-ത്തിലധികം വാർഡുകളിൽ ജയിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത്. 5,000 വാർഡുകളിൽ മത്സരിക്കുന്നില്ല, പോയിട്ട് 16,000 വാർഡിലെ മത്സരിക്കുന്നുള്ളൂ. അതിൽ 8,000-ത്തിലധികം വാർഡുകളിൽ ജയിക്കുമെന്ന്, അതായത് മത്സരിക്കുന്നതിൽ പകുതി ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം. 194 ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കുമെന്ന്, ഭരിക്കും എന്നാണ്. നിലവിൽ 14 ഭരിക്കുന്നത്. തിരുവനന്തപുരത്ത് 4, പത്തനംതിട്ടയിൽ 4, കാസർഗോഡ് 4, അങ്ങനെ ഈ മൂന്നിടത്തുമായിട്ട് 12 പാലക്കാട് 1. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പാലക്കാട്. ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആകെ അടിനാശം വെള്ളപ്പൊക്കമാണ്. എല്ലായിടവും ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ സ്വർഗമാക്കുമെന്ന് പറയുന്നവർ ഭരണം കിട്ടിയ നഗരസഭയെ ഭരിച്ച് നശിപ്പിച്ച് കുളം തോണ്ടി നാറ്റം കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കിയിട്ടിട്ടുണ്ട്. അവിടുത്തെ വൈസ് ചെയർമാനായിരുന്ന സി കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ സ്വന്തം കുടുംബക്കാർ തന്നെ വന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. മാലിന്യ സംസ്കരണത്തിന് ചെന്ന ബി ജെ പി അനുഭാവിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടമൊഴി ഓടിച്ച് അയാളിൽ നിന്ന് കൈക്കൂലി ചോദിച്ച് അയാൾക്ക് പൈസ പോലും ഇതുവരെ കൊടുക്കാത്തൊരവസ്ഥയിൽ ആ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ വന്ന് കുത്തിയിരുന്ന ചെറുപ്പക്കാരൻ്റെ ചിത്രം ഇപ്പോഴും കേരളം മറന്നിട്ടില്ല. അങ്ങനെയുള്ള ബി ജെ പി പറയുന്നു ഞങ്ങൾ 23 മുനിസിപ്പാലിറ്റി ഭരിക്കുമെന്ന്. 87 മുനിസിപ്പാലിറ്റികളുള്ളതിൽ 23 ഭരിക്കുമെന്ന്. 2 കോർപ്പറേഷനുകളും, തിരുവനന്തപുരവും തൃശ്ശൂരും. ഗോപാലകൃഷ്ണൻ മത്സരിക്കുന്നതുകൊണ്ട് തൃശ്ശൂരും, രാജേഷ് മത്സരിക്കുന്നതുകൊണ്ട് തിരുവനന്തപുരവും ഭരിക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. തിരുവനന്തപുരത്ത് ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ശരിയാണ്, തിരുവനന്തപുരം നഗരസഭയിലും തിരുവനന്തപുരത്ത് ബി ജെ പി ഭരിച്ചിരുന്ന കല്ലിയൂർ വെങ്ങാനൂർ പഞ്ചായത്തുകളിലുമൊക്കെ ബി ജെ പി ഇത്തവണയും ആ ഭരണ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിന് ബി ജെ പി വേദിയൊരുക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ 8,000 സീറ്റ് എന്ന് പറയുന്നത് 1,244 സീറ്റാണ് ഇപ്പോഴുള്ളത്. സുരേന്ദ്രനൊരു 3,000-3,500 എന്നൊക്കെ പറയാമായിരുന്നു. ആകെ 16,000 സീറ്റിൽ മാത്രം മത്സരിച്ചിട്ട് 8,000 സീറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ 5,000 സീറ്റിൽ മത്സരിക്കുന്നില്ല. അതല്ലേ രസകരമായ കാര്യം. 194 പഞ്ചായത്തുകൾ പിടിക്കുമെന്നാണ്. ആകെ 541 പഞ്ചായത്ത്. 194 പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 6 കൂടിയായി 200. അപ്പോൾ അതും 3-ൽ അപ്പം മൊത്തമുള്ള 21,000 സീറ്റിലെ 8,000 540 പഞ്ചായത്തിലെ 194 പഞ്ചായത്തും 87 മുനിസിപ്പാലിറ്റികളിലെ 23 മുനിസിപ്പാലിറ്റിയും 6 കോർപ്പറേഷനുകളിലെ 2 കോർപ്പറേഷനും ബി ജെ പി പിടിക്കുകയാണെങ്കിൽ പിന്നെ സംശയം എന്താ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന് ഉറപ്പിച്ചുകൂടെ? പക്ഷേ ഇത് കേട്ടിട്ടും ഈ റിപ്പോർട്ട് വായിച്ചിട്ടും അമിത്ഷാ ചിരിച്ചതിന് കാരണം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞതാണ്. ഉറപ്പായി കിട്ടുന്നത് 5, സംശയമുള്ളത് 3. 5 എന്തായാലും ജയിക്കും, ആഞ്ഞു പിടിച്ചാൽ 3 കൂടി ജയിക്കും. ആ പാവങ്ങൾ അതൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സീറ്റ് പിടിച്ചാലേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലായിരുന്നതുകൊണ്ട് ആവശ്യം പോലെ പണം കൊടുത്തു, പണം ഒഴുക്കുകയായിരുന്നു. പക്ഷെ അമിത്ഷാക്ക് കാര്യം മനസ്സിലായി, ഇതൊരു പുല്ലും നടക്കാൻ പോകുന്നില്ല എന്ന്. ഇവിടെ വീരവാദങ്ങളല്ലാതെ തമ്മിലടികളല്ലാതെ ഈ ബി ജെ പിയെ കൊണ്ട് കേരളത്തിൽ ഒരു ഗുണവുമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അമിത്ഷാ തമിഴ്നാട് വരെ വന്നിട്ട് പോലും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന ഭാവം പോലും നടിക്കാത്തത്. ഹൈദരാബാദിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ മാത്രം തെരഞ്ഞെടുപ്പിൽ അമിത്ഷായും യോഗി ആദിത്യനാഥും ജെ പി നദ്ദയും തേജസ്വി സൂര്യയും 12 കേന്ദ്രമന്ത്രിമാരും വന്ന് സർക്യൂട്ട് അടിച്ചു പോകുമ്പോഴും കേരളത്തിൽ ഈ സംസ്ഥാനം ഒട്ടാകെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ഒരു കാടിളക്കമെങ്കിലും ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ഒന്ന് നടത്തണ്ടേ? അതുപോലും സംഭവിക്കുന്നില്ല. ഇവിടെ ഉള്ള ഒരു കേന്ദ്ര നേതാവിനെയാണെങ്കിൽ ആളുകൾ കണ്ടാലേ ഓടിപ്പോകുന്ന അവസ്ഥയിലാണ്. ബി ജെ പിക്കാർ തന്നെ അയാളെ പ്രചരണത്തിന് വേണ്ട എന്ന് തൊഴുത് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രചരണത്തിന് പോയ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലുള്ള പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിൽ
മുരളീധരനെ വരവേറ്റത് ഗംഭീര പോസ്റ്ററുകളാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. പിന്നീട് ആ പോസ്റ്ററുകളൊക്കെ വലിച്ചു കയറി മുരളീധരന് സ്വാഗതമെന്നുള്ള പോസ്റ്റർ ഒട്ടിച്ചാണ് അതിനുശേഷമാണ് മുരളീധരൻ അവിടെ പ്രചരണത്തിന് പോയത് എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു. ആ നിലയിലാണ് കാര്യങ്ങൾ. അതിനിടയിലാണ് ഈ 8000 വാർഡുകളും 23 മുനിസിപ്പാലിറ്റിയും 194 പഞ്ചായത്തും 2 കോർപ്പറേഷനും എന്നൊക്കെയുള്ള ഈ അന്താരാഷ്ട്ര തള്ളുതള്ളി അമിത്ഷായെ കമത്തിയിടാൻ നോക്കിയത്. അമിത്ഷാ നന്നായി രാഷ്ട്രീയം അറിയാവുന്നുള്ള ഒരാളാണ്, ബി ജെ പിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ചാണക്യനാണ്. ആ അമിത്ഷായെ ഇങ്ങനെ പതപ്പിച്ച് തള്ളിയിടാൻ നോക്കിയാൽ അയാൾ വീഴുമെന്നൊക്കെ വിശ്വസിക്കുന്നത് ഈ പാവം സുരേന്ദ്രൻ്റെ വലിയ അബദ്ധമല്ലേ?